ഹലോ ഫ്രണ്ട്സിന് നമ്മൾ ഒരു അടിപൊളി നെല്ലിക്ക അച്ചാറാണ് ഇടുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ ഉപ്പിലിട്ട നെല്ലിക്ക, വെളുത്തുള്ളി, ഇഞ്ചി പച്ചമുളക് ചതച്ചത്, അച്ചാർ പൊടി, നല്ലെണ്ണ, ഉപ്പ്, മുളക് പൊടി, കടുക്, കറിവേപ്പില, വറ്റൽമുളക്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഉരുളി നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്കയാണ് കേട്ടോ എടുത്തത്. 25 ഉപ്പിലിട്ട നെല്ലിക്കയാണ് നമ്മൾ അച്ചാറിടാൻ വേണ്ടി എടുത്തത്. നെല്ലിക്ക അച്ചാറിടുമ്പോൾ പച്ച നെല്ലിക്ക ഇടുന്നവരുണ്ട്, അതേപോലെ നെല്ലിക്ക വേവിച്ചിട്ടും അച്ചാറിടും. അപ്പോൾ ഇത് നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്കയാണ് അച്ചാറിടുന്നത്. ഉപ്പിലിട്ട നെല്ലിക്കയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അല്ലാത്ത പച്ച നെല്ലിക്കയൊക്കെ അച്ചാറിടുമ്പോൾ നമ്മൾ കുറേ ദിവസം നെല്ലിക്ക വെക്കണം. ഇത് അതിൻ്റെ ആവശ്യമില്ല. നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച 15 വരുന്ന വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 3 മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിം ആക്കി വെക്കണം, അല്ലെ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകും. മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമുക്കിതിലേക്ക് 3 അച്ചാർ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഞാൻ ലോ ഫ്ലെയിം ആക്കി വെച്ചതുകൊണ്ട് അധികം കരിഞ്ഞൊന്നും പോകുന്നില്ല. അപ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അച്ചാറിലെ മെയിൻ താരമായ ഉപ്പിലിട്ട നെല്ലിക്കേനെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നെല്ലിക്ക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചതച്ച് വെച്ചത് കൂടെ ചേർക്കാം. ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ അച്ചാർ ഏകദേശം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ചേർത്ത് കൂടാ, കാരണം ഇതിൻ്റെ ചൂടൊന്ന് തണിയണം. അതുകൊണ്ട് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉപ്പ് നിങ്ങളൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി, കാരണം ഉപ്പിലിട്ട നെല്ലിക്കായതുകൊണ്ട് ഇതിന് നല്ല ഉപ്പുണ്ടാവും. പിന്നെ നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി 2 കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ വിനാഗിരിയൊക്കെ ചേർത്തു, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള നെല്ലിക്ക അച്ചാറാണ്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റിക്കൊടുക്കാം. ചോറിനൊക്കെ എത്ര വിഭവങ്ങൾ ഉണ്ടെങ്കിലും അച്ചാർ ഒരു പ്രധാന അംഗം തന്നെയാണ് അല്ലേ. നമ്മുടെ ടേസ്റ്റി നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിനൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.